രാജ്യസ്നേഹവും മതസൗഹാർദ്ദവും മതസൗഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കാനും രാജ്യസ്നേഹം കാത്തുസൂക്ഷിക്കാനും വളർന്നു വരുന്ന തലമുറകളിൽ തലമുറകളെ മയക്കുമരുന്നിൽ നിന്നും കഞ്ചാബിൽ നിന്നും കള്ളക്കടത്തിൽ നിന്നും അടിമത്തമാകാതുകൊണ്ട് അതിൽ നിന്നും മോചിതരാക്കാനും പറ്റിയ ഒരു രാജ്യമാക്കി തീർക്കാനും ആ രാജ്യത്തെ സ്നേഹിക്കാനും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് കേരളത്തിനകത്ത് കുഞ്ഞു മക്കൾ കുഞ്ഞുമക്കൾ മയക്കുമതിരുന്നതിനടിമപ്പെടാതുകൊണ്ടും അത് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളോട് പറയാനുള്ളത് ഒരു കുടുംബത്തിലൊരു സഹോദരി കൃഷ്ണൻ്റെ പടം വരച്ചപ്പോൾ ആ വീട്ടിൽ നിന്നും അതിനേൽക്കേണ്ടി വന്നത് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകേണ്ട ഒരു ഗതി കേടു വന്നു എന്തെന്നാൽ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം പെങ്ങൾ ഒരു കൃഷ്ണൻ്റെ പടം വരച്ചപ്പോൾ ആ പെങ്ങളോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഇതിൽ പേതം വേഷ്യാവൃത്തിക്ക് പോവുകയാണ് നല്ലതെന്ന് അപ്പം ആ പറഞ്ഞ കുടുംബത്തിനോടും ആ ആ കുടുംബത്തിലുള്ള ആണുങ്ങളോടും ആ പറഞ്ഞവനോടും പറയാനുള്ളത് ഇത് സ്വന്തം കുടുംബത്തിലിരിക്കുന്ന ഉമ്മാനേയും പെണ്ണുംപുള്ളേനെയും പെങ്ങന്മാരെയും കൂട്ടിക്കൊടുക്കുന്നതിൽ തുല്യായിപ്പോയി ആ വാക്ക് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്നോട് കുറേ പേർ ചോദിക്കുന്നുണ്ട് ആണും പെണ്ണും കേട്ട നീ ആദ്യം നന്നാവോ എന്നിട്ട് നീ വലിയയാക്കന്മാരെയും സമുദായത്തിനെയും നന്നാക്കാൻ നടക്കാൻ പറഞ്ഞു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉപയോഗിക്കുന്ന എൻ്റെ സമുദായക്കാരാണ് എന്നെ എന്നോട് പറയുന്ന നീ ആണും പെണ്ണും പെൺകെട്ടവളാണെന്ന് അപ്പോൾ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉപയോഗിച്ച് നിൽക്കുന്ന എൻ്റെ സമുദായത്തിനോട് പറയാനുള്ളത് ഞാൻ ആണും പെണ്ണും കെട്ടതാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചൊറിച്ചിൽ വരുന്നതാണ് അതിനിപ്പം എന്നോട് അത് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം എൻ്റെ സമുദായത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉപയോഗിക്കുമ്പോൾ ആ വകുപ്പിൽ എന്നെ കിട്ടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം ചിലരൊക്കെ ചോദിച്ചേൻ്റെ ഈ പല്ല് വെപ്പുവെല്ലാണെന്ന് വേണ്ട വെപ്പുവല്ല ഇത് ഒറിജിനൽ പല്ല് തന്നെയാണ് അപ്പോൾ കള്ളക്കടത്തിൽ നിന്നും അനീതിയിൽ നിന്നും അക്രമത്തിൽ നിന്നും കൊള്ളയും കൊലയിൽ നിന്നും സ്വയം ആത്മാഹത്യകളിൽ നിന്നും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ടും തമ്മ തമ്മിൽ അടിക്കുമ്പോൾ അത് കണ്ടു വളർന്നു വരുന്ന മക്കൾ അത് പഠിക്കാതെ കൊണ്ട് ആ രാജ്യ സ്നേഹത്തെ മതസൗഹാർദ്ദത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഒരു കൃഷ്ണൻ്റെ പടം വരച്ചു എന്ന് കരുതിക്കൊണ്ട് ആ കുടുംബത്തിലുള്ളവർ തന്നെ വേഷ്യാവൃത്തിക്ക് ഇറങ്ങടി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനോടും പാൻ പറഞ്ഞവരോടും പറയാനല്ല നീയൊക്കെ എങ്ങനെയാടാ മനുഷ്യൻ്റെ മുഖത്ത് നോക്കണേ ഇനി ഒരു ക്രിസ്മസോ ഒരു വിശേഷ ദിവസങ്ങളോ ഒരു പെരുന്നാളോ ഒരു ഓണോ ഒരു ഒരു വിഷുവോ വരുമ്പോൾ ഇറങ്ങും മതസൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കാൻ ഒരു കുരിശുണ്ടാവും ഒരു ഓംകാരം ഉണ്ടാവും ഒരു ഖുർആാൻ്റെ ഇതും വയ്ക്കും എന്നിട്ട് പറയും ഇത് ഇതാണ് വലിയ മതസൗഹാർദ്ദം എന്ന് എന്നിട്ട് ഇപ്പുറത്തോട്ട് ഇരിഞ്ഞ് എന്നിട്ട് കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങളോടും പറയും നീ വേഷ്യാവർത്തിക്കും ഒക്കെ ഓടിയെന്ന് അപ്പൊ ആ വേഷ ആ കൃഷ്ണൻ്റെ പടം വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടു അത് കൃഷ്ണന് സമർപ്പിക്കുകയും ചെയ്തു അപ്പ ആ കുടുംബത്തിൽ ആ പെണ്ണിൻ്റെ ആ പെണ്ണിനെ ജീവിത സഖിയാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുപോയ അവനക്ക് പ്രശ്നമില്ല അവനെ ആ പെണ്ണിനെ വളർത്തിയ മാതാപിതാക്കൾക്കും ആ പെണ്ണിൻ്റെ കൂടെപ്പുറപ്പുകൾക്കാണ് പ്രശ്നം അപ്പോൾ ആ കുടുംബത്തിലുള്ളവരോട് പറയാനുള്ളത് ഒരു കൃഷ്ണൻ്റെ പടം പരച്ചപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്വന്തം മക്കളെ വേഷ്യാവൃത്തിക്ക് പൊക്കോളാൻ പറഞ്ഞു വിടുമ്പോൾ അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആനിനെയും പെണ്ണിനെയും ഒരുപോലെ ഉപയോഗിക്കുന്നതിന് തുല്യല്ലേ അത് എന്ത് എങ്ങനെയാടാ നിൻ്റെയൊക്കെ നാട്ടിലിറങ്ങി നീ തലപൊക്കി നടക്കുന്നത് നീ ഒരു മുസൽമാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മുസൽമാനാടാ എന്ത് സമുദായമാണ് ഒരു ഒരു എന്താ പറയണത് ഒരു കൃഷ്ണൻ്റെ പട പടം അല്ലെങ്കിൽ ഒരു അയ്യപ്പൻ്റെ പടമോ അവിടെ വരച്ചോ അല്ലെങ്കിൽ ഒരു യേശു ക്രിസ്തുവിൻ്റെ പടമോ വരച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് എന്താണ് സംഭവിക്കാൻ പോണത് അവിടെ വലിയ കലാപങ്ങളുണ്ടാവുമോ അല്ലെങ്കിൽ പ പള്ളിക്കകത്ത് നിന്ന് പുറത്താക്കുമോ അല്ലെങ്കിൽ മഹല്ലിൽ നിന്ന് പുറത്താക്കുമോ ഇതാണോ മത സൗഹാർദ്ദം സ്വന്തം പെങ്ങന്മാരോട് പോയി പോടി പോടീന്ന് പറഞ്ഞാണോ മതസൗഹാർദ്ദം എന്തിനാണ് ഒരു കൃഷ്ണന്റെ പടം പറിച്ചതിന് അതൊരു കല അതൊരു കലയാണ് അതൊരു കഴിവാണ് അങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറയുന്നൊക്കെ ഒരു കഴിവാണ് ഒരു കൃഷ്ണന്റെ പടം പറക്കാൻ പറഞ്ഞ് എൻ്റെ അതിലേക്ക് ഒരു അതിനുള്ള സാമഗ്രികൾ എടുത്തു കഴിഞ്ഞാൽ എന്നെ പറ്റില്ല വരയ്ക്കാൻ ഓരോരുത്തർക്കും ഒരേ കഴിവ് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് പച്ച തെറി തെറി പറയാൻ തന്നെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് പാടാനൊരു കഴിവ് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് അഭിനയിക്കാനൊരു കഴിവ് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് പ്രതികരിക്കാനൊരു കഴിവുണ്ട് അങ്ങനെ ഓരോ കഴിവുകൾ ചിലരോട് പറഞ്ഞിങ്ങനെ പിച്ച എടുത്ത് ജീവിക്കാനാണ് പറഞ്ഞാൽ അതൊരു കഴിവാണ് അങ്ങനെ ഓരോ കഴിവുകൾ കൊടുത്തേങ്ങണയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പടം വരയ്ക്കാൻ പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഒരു പേന പെനെടുത്തെന്ന് എനിക്കറിയില്ല വരയ്ക്കാൻ അപ്പോൾ ഓരോരുത്തർക്കും ഒരു കഴിവ് കൊടുത്തേങ്ങനെയാണ് അതിനെ എന്താ പറയണ അതിനെ വലിയൊരു രാജ്യദ്രോഹമാക്കിക്കൊണ്ട് ഒരു വൃത്തികെട്ട രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ ഒന്നിച്ച് ജനിച്ച് വ ജീവിച്ച് വളർന്ന് ജനിച്ചു വളർന്ന് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് പോകുന്ന മക്കൾ പറയുവാണ് സ്വന്തം ചോരയോട് പറയുവാണ് നീ ആ പടം വരച്ച് നീ പോയി വേഷ്യാവൃത്തിക്ക് എന്ന് പറയുമ്പോൾ ആ അവനോട് പറയാനുള്ള നിൻ്റെ പെണ്ണും പുള്ളേനേയും നീ ആ വേഷ്യാവൃത്തിക്ക് വിട്ട് ജീവിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് മതസൗഹാർദ്ദം ഇതാണോടോ മതസൗഹാർദ്ദം ഇതാണോ മതേതരത്വം പോയി ചാകട ഒരു മുഴ കയറെടുത്തതാണ് നല്ലത് ഒരു ക്രൈസ്തവ കുടുംബത്തിലെ ഒരു സ്ത്രീ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു സ്ത്രീയോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭക്തിഗാനം പാടുകയോ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നബീ നബിയെ വർണ്ണിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുക ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാക്കാമാരൊക്കെ കൂടെ കൂടി ഇങ്ങു വരും ഇതാണു മക്കളെ മതസൗഹാർദ്ദം ഇതാണുമക്കളെ നമ്മൾ കാത്തിരുന്ന മതസൗഹാർദ്ദം ഇതാണ് ഇന്ത്യയുടെ മക്കൾ ഇതാണ് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ മക്കൾ ഇതാണ് കേരളത്തിൻ്റെ മതസൗഹാർദ്ദം ഇതാണ് മതവർഗീയതയില്ലാത്ത മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിറങ്ങും കേട്ടോ മുസ്ലിങ്ങൾക്ക് തൂമ്പയുടെ സ്വഭാവമാണ് തൊപ്പിക്കാർക്ക് മൊല്ലിയാക്കന്മാർക്ക് തൂമ്പയുടെ സ്വഭാവം ഇങ്ങോട്ട് പറ്റ ഇങ്ങോട്ട് പറ്റിയതൊരു അതേസമയത്തൊരു താത്താപ്പിൻ്റെ ഒരു കണ്ണനെ കുറിച്ചോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കുറിച്ചോ പൊന്നയ്യപ്പനെ കുറിച്ചോ അല്ലെങ്കിൽ ഹൈന്ദവരെ കുറിച്ചോ അല്ലെങ്കിൽ ക്രൈസ്തവരെ കുറിച്ചോ ഇങ്ങനെ പാട്ട് പാടിയെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിലല്ല പിന്നെ എല്ലാവർക്കും പിന്നെ ആംഗ്ളമാർക്കും കേരളത്തിന്റെ ആംഗ്ളമാർക്കും പിന്നെ അത് മൊയ്ലിയാക്കന്മാർക്കൊക്കെ ചുഴലിയുടെ അസുഖം തുടങ്ങും ചുഴലി വരും പിന്നെ പിന്നെ കുറേ ആംഗ്ലമാര് വരും ടിങ് 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 ടെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പുകയിലായിരിക്കും അപ്പൊ പിന്നെ അവരുടെ ആ മത സൗഹാർദ്ദം പോവും കാരണം വെച്ചാൽ അതിനു മുമ്പ് രണ്ടു ദിവസം മുമ്പ് പാട്ട് പാടിയപ്പോൾ ഒരു ഹൈന്ദവ സ്ത്രീ പാടിയപ്പോഴും ക്രൈസ്തവ സ്ത്രീ മുസ്ലിങ്ങളെ വർണ്ണിച്ച് പാടിയപ്പോൾ ആ മതസൗഹാർദ്ദം ഉണ്ടായിരുന്നു പക്ഷെ ആ മതസൗഹാർദ്ദം ഇത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി പിന്നെ അവർ പാർസൽ വരാൻ നോക്കും പിന്നെയാണ് ആംഗളന്മാരങ്ങ് ഇറങ്ങും സോഷ്യൽ മീഡിയയിലേക്ക് പിന്നെ കുറേ കുറെ മൊലി ആക്കന്മാരും സ്വർഗത്തിലേക്കുള്ള ടിക്കേറ്റ് സ്വർഗത്തിലേക്കുള്ള ടിക്കേറ്റ് സ്വർഗത്തിലേക്കുള്ള ടിക്കേറ്റ്